യൂത്ത് മീറ്റിംഗ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നടത്തിയ പ്രോഗ്രാമിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ പാർട്ടിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദയവായി അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നേരിട്ട് പ്രോഗ്രാമിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഒന്ന്, ബുദ്ധിമാനായ ഇവൻ നാണം കെട്ട മകൻ്റെ മേൽ കർത്തൃത്വം നടത്തും, ബുദ്ധിമാനായ ഇവന് രാജാവിൻ്റെ പ്രീതി ലഭിക്കും, ഇവനെ ബാല്യം മുതൽ ലാളിച്ച വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുശാഠ്യം കാണിക്കും, ഇവനാര്? ഉത്തരം ദാസൻ. റെഫറൻസുകൾ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 17:2, 14:35, 29:21. അടുത്ത ചോദ്യം വായിക്കുന്നു. നീതിമാൻ്റെ ഇത് മേത്തരമായ വെള്ളി, ഇത് ഒരു തീ തന്നെ, ഇതിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, മരണവും ജീവനും ഇതിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, ഇതിൻ്റെ ശാന്തത ജീവവൃക്ഷം. ക്ലൂ തരാം, ഇത് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. ഉത്തരം നാവ്. റെഫറൻസുകൾ സദൃശവാക്യങ്ങൾ 10:20, 15:4, 18:21, യാക്കോബ് 3:6, 3:5. അടുത്ത ചോദ്യം, ഇത് സകല ലംഘനങ്ങളെയും മൂടുന്നു, ഇത് തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു, ഇത് ഇല്ല എങ്കിൽ നാം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ക്ലൂ, ഇത് നിഗളിക്കുന്നില്ല. ഉത്തരം സ്നേഹം. സദൃശ്യവാക്യങ്ങൾ 10:12, 17:9, 1 Corinthians 13:1, 13:5. അടുത്ത ചോദ്യം, ഇത് ത്യജിക്കുന്നവൻ ഉഴന്നു നടക്കുന്നു, പരിഹാസി ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് കേട്ടനുസരിക്കുന്നവൻ വിവേകം സമ്പാദിക്കുന്നു, ഇത് വെറുക്കുന്നവൻ മരിക്കും. ഒരു ക്ലൂ തരാം, മറഞ്ഞ സ്നേഹത്തിലും നല്ലത് ഇതാണ്, ഇതെന്താണ്? ഉത്തരം ശാസന. റെഫറൻസ് സദൃശ്യവാക്യങ്ങൾ 10:17, 15:12, 15:32, 15:10, 27:5. അടുത്ത ചോദ്യം, ഇതുള്ളവൻ മഹാബുദ്ധിമാൻ, ഇതുള്ളവൻ കലഹം ശമിപ്പിക്കുന്നു, ഇതുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠൻ, വിവേകബുദ്ധിയാൽ ഇത് മനുഷ്യന് ലഭിക്കുന്നു, ഇതെന്താണ്? ഉത്തരം ദീർഘക്ഷമ. റെഫറൻസ് സദൃശ്യവാക്യങ്ങൾ 14:29, 15:18, 16:32, 19:11.